ഇനി തിയേറ്ററുകളിൽ സിനിമാ കാലം. 6 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം കോവിഡ് നിയന്ത്രണങ്ങളോടെ സംസ്ഥാനത്ത് തിങ്കളാഴ്ച തിയേറ്ററുകൾ തുറന്നു. ആദ്യ 2 ദിവസം ശുചീകരണവും മറ്റൊരുക്കങ്ങളുമാണ് നടക്കുക. തിങ്കളാഴ്ച തിയേറ്ററുകൾ തുറന്നെങ്കിലും ടെസ്റ്റ് സ്ക്രീനിങ്ങും ശുചീകരണ പ്രവൃത്തികളുമാണ് നടന്നത്. നിലവിൽ ആദ്യ 2 ദിവസവും ശുചീകരണവും മറ്റ് ഒരുക്കങ്ങളുമാണ് നടക്കുക. അടുത്ത മാസം 4 പുതിയ തമിഴ് സിനിമകളും 12 മലയാള സിനിമകളും പ്രദർശനത്തിന് എത്തുന്നതോടെയാണ് തിയേറ്ററുകൾ പൂർണ്ണമായും ഉണരുകയുള്ളൂ. 50% സിറ്റിംഗ് കപ്പാസിറ്റിയിൽ പ്രേക്ഷകർക്ക് പ്രവേശനം നൽകുക, തിയേറ്റർ ജീവനക്കാരും പ്രേക്ഷകരും 2 ഡോസ് വാക്സിൻ സ്വീകരിച്ചിരിക്കണം തുടങ്ങിയ നിബന്ധനകളോടെയാണ് തിയേറ്ററുകൾ തുറക്കാൻ സർക്കാർ അനുമതി നൽകിയത്. എന്നാൽ 2 ഡോസ് വാക്സിൻ സ്വീകരിച്ച പ്രേക്ഷകർക്ക് മാത്രം പ്രവേശനം നൽകുകയെന്നത് പ്രായോഗികമല്ലെന്ന് തിയേറ്റർ ഉടമകൾ സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. അതേസമയം നിർമ്മാതാക്കൾ വിനോദ നികുതിയിൽ ഇളവ് അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് സർക്കാർ ഉറപ്പു നൽകിയാൽ മാത്രമേ മലയാള സിനിമകൾ വിതരണം ചെയ്യൂ എന്നാണ് നിർമ്മാതാക്കൾ അറിയിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് ചൊവ്വാഴ്ച തിയേറ്റർ ഉടമകളും ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും യോഗം ചേരുന്നുണ്ടെന്നും തിയേറ്റർ ഉടമ ലിബർട്ടി ബഷീർ പറഞ്ഞു. വിനോദ നികുതി അവർക്ക് ഈ 50% നമ്മളെ സംബന്ധിച്ച് 50% ഓക്കുപെൻസി ആയി കഴിഞ്ഞാലും 2 തിയേറ്ററിലെല്ലാം കൊടുത്താൽ ഇപ്പോഴത്തെ ചെറിയ പടങ്ങൾക്കെല്ലാം 50% ഓക്കുപെൻസി അത്ര ആളുണ്ടാവും. പക്ഷെ വലിയ വലിയ പടങ്ങൾ മോഹൻലാലിൻ്റെ മമ്മൂട്ടിൻ്റെയും ഈവൻ കുറിപ്പടക്കം 100% ഓക്യുപെൻസി ഇല്ലെങ്കിൽ അവർക്ക് മുതലാവില്ല. കാരണം ഇനീഷ്യൽ കിട്ടുന്ന പടങ്ങളാണ്, അതിൽ 100% ഓക്യുപെൻസിൽ വേണം. അത് മിക്കവാറും 100% ഓക്യുപെൻസി മാറ്റും അത് ഗവൺമെൻറ്. ഇപ്പോൾ തമിഴ്നാട്ടിൽ ഇന്ന് മാറ്റിയിട്ടുണ്ട്, 100% അനുമതി കൊടുത്തിട്ടുണ്ട്. അത് മിക്കവാറും അതുകൊണ്ട് തമിഴ്നാട് കൊടുത്തുകൊണ്ട് കേരളം കൊടുക്കും. പക്ഷെ അവരുടെ ഡിമാൻഡ് അതോടൊപ്പം തന്നെ ഈ ടാക്സ് ഇളവ് വേണമെന്നാണ്. 50% ഓക്യുപെൻസിയും ഈ നിബന്ധന വെച്ചിട്ട് ആൾക്കാർ കയറിയിട്ടില്ലെങ്കിൽ അവർക്ക് മുതലാവില്ല. അപ്പോൾ ടാക്സ് ഇളവ് വേണമെന്നുള്ള നിർബന്ധമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലെന്തെങ്കിലും തീരുമാനമായിക്കഴിഞ്ഞാൽ മാത്രമേ അവർ പടം സപ്ലൈ ചെയ്യൂ. ഒ ടി ടി റിലീസുകൾ തിയേറ്ററിനെ ബാധിക്കില്ലെന്നാണ് പ്രതീക്ഷയെന്നും പുതിയ സിനിമകൾ തിയേറ്ററിലെത്തുന്നതോടെ പഴയ ഓളം തിരിച്ചു കിട്ടുമെന്നും ലിബർട്ടി ബഷീർ പറയുന്നു. ഇപ്പോൾ 12-ാം തീയതി റെഗുലറായിട്ട് മലയാള പടം കാണാൻ വേണ്ടി ജനങ്ങൾക്ക് പറ്റുന്ന 12-ാം തീയതി. പിന്നെ ഒ ടി ടി പ്ലാറ്റ്ഫോമിനെ പറ്റി നല്ല ഭയപ്പെടുന്ന നമ്മൾ ഭാഗത്തില്ല. കാരണം തിയേറ്റർ തുറന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് തിയേറ്ററോട്ട് ആൾ വരും, ഒ ടി ടി പ്ലാറ്റ്ഫോമിൻ്റെ ആൾ പോവില്ല അങ്ങോട്ട്. നിർമ്മാതാക്കളുടെ ആവശ്യങ്ങൾ കൂടി സർക്കാർ പരിഗണിച്ചാൽ അടുത്ത മാസം 12-ന് തന്നെ മലയാള സിനിമകളും തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തുമെന്നാണ് പ്രതീക്ഷ. ഇതോടെ മലയാളിക്ക് ആ പഴയ സിനിമാക്കാലവുമാവും തിരിച്ചു കിട്ടുക. ക്യാമറമാൻ ഷനൽ കണ്ണനൊപ്പം സന പ്രമോദ്, ഗ്രാമിക ന്യൂസ്.